പാലക്കാട് അരിവാൾ രോഗം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ട് മരണവും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത നൽകിയതാണ് ഈ അരിവാൾ രോഗ നിർമ്മാർജ്ജനം തുടരുന്നുവെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് അട്ടപ്പാടിയിൽ രണ്ടുപേരുടെ മരണം സംഭവിച്ചത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അരുവാൾ രോഗികളുള്ളത് പക്ഷെ വയനാട്ടിലാണ് ആയിരത്തി അൻപത് പേർ അട്ടപ്പാടിയിലുള്ളത് നൂറ്റി ഇരുപത്തെട്ട് പേരാണ് ഇതാണ് സർക്കാർ കണക്ക് എന്നാൽ അനൌദ്യോഗിക കണക്ക് ഇതിലും ഒരുപാട് കൂടുതലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് വിനേഷ് കുമാർ പാലക്കാട് നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി വിനേഷ് ഈ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ കോശ രോഗം അത് അത്രമാത്രം ഗുരുതരമായിട്ടുള്ള ഒന്നും പലപ്പോഴും ഉണ്ടാക്കാറില്ല പക്ഷേ ഇപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിലാണ് രണ്ട് യുവതികൾ അത് മുപ്പത് വയസ്സിൽ താഴെയുള്ള രണ്ട് യുവതികളാണ് എന്ന് ഓർക്കണം അപ്പോൾ അവരുടെ മരണം സംഭവിച്ചത് ഈ നിർമാർജ്ജനം അത് ഒരു തരത്തിലും പൂർണ്ണമായി ഫലവത്തായിട്ടില്ല എന്നാണോ ഈ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് എൽദോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര ബജറ്റിലാണ് രണ്ടായിരത്തി നാൽപ്പത്തഞ്ചോടു കൂടി അരുവാൾ രോഗം പൂർണ്ണമായും രാജ്യത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യും എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് അതിന് പ്രത്യേക പദ്ധതി പ്രകാരം ഫണ്ട് അനുവദിക്കുകയും ചെയ്തതാണ് പക്ഷേ ഇതിന്റെ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് അട്ടപ്പാടിയിൽ രണ്ട് മരണം ഉണ്ടാകുന്നത് കഴിഞ്ഞ വർഷം മൂന്ന് മരണം സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അരിവാൾ രോഗികൾ സിക്കിൾസൽ അനീമിയ അഥവാ അരിവാൾ രോഗം ബാധിച്ച ആളുകൾ കൂടുതലുള്ളത് ആയിരത്തിനു മുകളിലുള്ളത് വയനാട്ടിലാണ് ഇവിടെ നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി ഇരുപത്തെട്ട് കേസുകളാണ് ഔദ്യോഗിക കണക്കുള്ളത് മലപ്പുറം ജില്ലയിലെ ചില ഭാഗങ്ങളിലുമുണ്ട് പക്ഷേ ഇത് എടുത്തു പറയേണ്ടത് എല്ലാ ആദിവാസി വിഭാഗങ്ങൾക്കും ഈ അസുഖമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഈ പ്രാക്തന ഗോത്രവർഗം പ്രത്യേകിച്ച് കാടുമായി കൂടുതൽ ബന്ധപ്പെട്ട് ജീവിക്കുന്ന പ്രാക്തന ഗോ ഗോത്ര വർഗത്തിനൊന്നും ഇത്തരത്തിൽ ഈ അരിവാൾ രോഗം ബാധിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇത് പ്രധാനമായും ആദിവാസികളും ഒപ്പം തന്നെ ചെറിയൊരു ഒരു ന്യൂനപക്ഷം വിഭാഗം വയനാടൻ ചെട്ടിമാർക്കിടയിലുമുണ്ട് എന്തായാലും അട്ടപ്പാടിയിൽ കഴിഞ്ഞ രണ്ട് മരണം ണം സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ കൃത്യമായി ഒരു പരിശോധന നടക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയണം അതായത് വാഹനങ്ങളൊന്നും പോകാത്ത ആദിവാസി ഊരുകളിൽ ഇതിന്റെ യാതൊരു തരത്തിലുള്ള പരിശോധനയും നടക്കുന്നില്ല സ്വാഭാവികമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ആയിരത്തി ഇരുന്നൂറിന്റെ ഒക്കെ എത്രയോ മടങ്ങ് കൂടുതൽ ആളുകൾക്ക് ഒരു പക്ഷേ അരിവാൾ രോഗം ഉണ്ടാവും എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം രോഗനിർണ്ണയം നടത്തുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പ്രധാനമായും രോഗനിർണ്ണയം നടക്കണമെങ്കിൽ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പത്തോളജി വിഭാഗമാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ അത്തരത്തിൽ സഞ്ചരിക്കുന്ന സംവിധാനം അതായത് ഈ ടെസ്റ്റ് ചെയ്യാൻ ഉള്ള സംവിധാനങ്ങൾ സാധാരണ നിലയിൽ ആദിവാസി ഊരുകളിൽ എത്തുകയാണ് പതിവ് അതും വാഹനം പോകാത്ത ആദിവാസി ഊരുകളിലൊന്നും ഇത് എത്തുകയില്ല അട്ടപ്പാടിയൊക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കൂടിയാണത് അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ ഈ ഒരു കണക്കുകളൊന്നും നമുക്ക് കൃത്യമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ എത്രയോ മുകളിലായിരിക്കും അട്ടപ്പാടിൽ രണ്ടുപേർ മരിച്ചു ഇപ്പോഴും അവിടെ നൂറ് നൂറ്റി എട്ടു പേർ ചികിത്സ തേടുന്നു എന്നുള്ളതാണ് കലക്ക് കണക്ക് മാത്രമല്ല മലപ്പുറം ജില്ലയിലെ ചില ഭാഗങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആദ്യമായി രണ്ടായിരത്തി പതിനാലിലാണിത് അരുവാൾ രോഗമാണെന്ന് സ്ഥിരീകരിക്കുന്നത് അതിനുശേഷം ഇങ്ങോട്ട് ഇങ്ങോട്ടിതിൻ്റെ ഒരു നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ആരോഗ്യവകുപ്പിൻ്റെ ഒരു ഫലപ്രദമായ ഇടപെടൽ ഇല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ അതിനെ ഗൗരവമായി കാണാത്തതുകൊണ്ടുമാണ് നിരന്തരമായി ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വള്ളിയും സൗമ്യയും അട്ടപ്പാടിയിലുള്ളവർ മരിച്ചതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം ഇരുപത്തഞ്ചും ഇരുപത്താറും വയസ്സുള്ള യുവതികളാണ് മരിക്കുന്നത് ആരോഗ്യ ാണ് ഇതിലൊരു പ്രധാന കാരണം ജനിതകമായ പ്രശ്നങ്ങളാണ് കാരണം ഈ നമ്മുടെ ശരീരത്തിലുള്ള ഈ ചുവന്ന രക്താണു അരുവാൾ കണക്കെ വളയുന്നു എന്നുള്ളതാണ് അതിനുശേഷമാണ് ഈ മരണം സംഭവിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊന്നും ഈ പോഷകാഹാരക്കുറവ് കൃത്യമായ പോഷകാഹാരം ലഭിക്കാത്ത മേഖലകളിലുള്ള ആളുകളും പോഷകാഹാരം കഴിക്കാത്തവർക്കിടയിലുമാണ് ഇത് വ്യാപിക്കുന്നതും ഇത് തടയാനാവാത്തൊരു സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത് എന്തായാലും അതീവ ദുഃഖകരമാണ് അട്ടപ്പാടിയിലെ അവസ്ഥ അവിടെ കൂടുതൽ കേസുകളുണ്ട് ഇനിയെങ്കിലും സർക്കാരിന് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്തായാലും നിർമ്മാർജ്ജന പ്രവർത്തനം നടക്കുന്നു എന്നാണ് അതിനിടയിലാണ് ഇപ്പോൾ മരണം പാലക്കാട് അട്ടപ്പാടിയിൽ ഉണ്ടായിട്ടുള്ളത് വിനേഷ് ഈ ഇപ്പോൾ വിനേഷിന്റെ റിപ്പോർട്ട് പ്രകാരം നമ്മൾ കൂടുതൽ ഇനിയും ഊർജിതമായി പ്രവർത്തിക്കേണ്ടത് വയനാട്ടിലാണല്ലോ ഈ ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വിശ്വസിക്കാമെങ്കിൽ അപ്പോൾ വയനാട്ടിൽ ഈ മരണങ്ങളിലൊക്കെ പശ്ചാത്തലത്തിൽ അപകടകരമായിട്ടുള്ള സാഹചര്യമല്ല എന്ന് പലപ്പോഴും നമ്മൾ പോലും കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങളുടെ ഒരു സാധ്യത സാഹചര്യം ഒരുങ്ങുന്നുണ്ടല്ലോ അപ്പോൾ അത്തരത്തിലൊരു നീക്കം ആരോഗ്യവകുപ്പിൽ നിന്നുണ്ടാവുന്നുണ്ടോ ആരോഗ്യവകുപ്പിനാണല്ലോ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടത് ഈ രണ്ട് മരണങ്ങൾ സംഭവിച്ചപ്പോൾ തീർച്ചയായും ഇത് വയനാട്ടിലാണെങ്കിൽ ഇത് മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ഇത് ഒരു സംവിധാനമുണ്ട് എങ്കിൽ പോലും ഇത് അന്തിമമായി ഇത് കോഴിക്കോട് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ വയനാട് നിന്നുള്ള ഇതിന്റെ സാമ്പിളുകൾ സ്വീകരിക്കുകയും അധികവും കോഴിക്കോട് പത്തോളജി വിഭാഗത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാനന്തവാടി ജില്ലാ ആശുപത്രിയിലും അതിനുള്ള സംവിധാനമുണ്ടെങ്കിൽ പോലും അത്രത്തോളം അടിസ്ഥാന സൌകര്യ വിപുലീകരണം അവിടെ നടക്കാത്തതിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട് കാരണം വയനാട്ടൊരു മെഡിക്കൽ കോളേജ് പോലും ഇല്ല ഒരു അടിയന്തര ചികിത്സയ്ക്ക് ആദിവാസി ഇപ്പോഴും ചുരമിറങ്ങണം ആദിവാസികൾ മാത്രമല്ല അവിടുത്തെ ജനത ചുരമിറങ്ങേണ്ട ഒരു ഗതികേഡുണ്ട് മാനന്തവാടി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് ആയി പിന്നെ പ്രഖ്യാപിക്കുക അല്ലാതെ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരു മെഡിക്കൽ കോളേജിന്റെ ഇല്ല ഇങ്ങനെ ആദിവാസികൾക്കിടയിൽ എല്ലോ ഈ ഇത് മാത്രമല്ല ഇപ്പൊ ഈ രണ്ടായിരത്തി പതിനാലിൽ ഇത് കണ്ടെത്തിയത് മുതൽ ഇങ്ങോട്ട് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണങ്ങളൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട് ഒരുപാട് കേസുകളും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും നമ്മളെ പോലെ ഒരു അസുഖം വരുമ്പോൾ കൃത്യമായ ആശുപത്രിയിൽ പോവുകയും മരുന്ന് വാങ്ങിക്കുകയും അതനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കുകയൊന്നും ചെയ്യാത്തൊരു വിഭാഗമാണ് ആദിവാസികൾ പ്രത്യേകിച്ച് പണിയ വിഭാഗമാണ് വയനാട്ടിലുള്ളത് അട്ടപ്പാടിയിലേക്ക് എത്തുമ്പോൾ അവിടെ മുള്ളുക്കുറുമ്പാലു കുറുമർ ഉൾപ്പെടെ ുള്ള വിഭാഗങ്ങളും ഒരുപാട് ആദിവാസി വിഭാഗങ്ങളുണ്ട് ഇവരൊന്നും കൂടുതൽ പുറം ലോകവുമായി ബന്ധപ്പെടാത്ത ആദിവാസികൾ അധികം ആശുപത്രിയിൽ പോകുകയോ ഇതിന്റെ രോഗനിർണ്ണയം നടത്തുകയോ ഇതിന്റെ ചികിത്സ തേടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ആ ഈ സാമൂഹ്യ പ്രവർത്തകർ ഇവിടെ എത്തുകയും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ ഇവിടെ എത്തുകയും ഇവരുടെ രോഗലക്ഷണങ്ങൾ പരിശോധിക്കുകയും ഇവരെ യഥാസമയം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ് വേണ്ട ആ വയനാട്ടിലൊക്കെ ആദിവാസികൾക്കിടയിൽ കൃത്യമായ ഒരു പ്രവർത്തനം ഈ സാമൂഹ്യ പ്രവർത്തകരും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും നടത്തി വരുന്നുണ്ട് എന്നുള്ളതും എന്തായാലും അതിൻ്റെ തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും കേസുകൾ ഇതൊന്നും അല്ല ഇതിൻ്റെ എത്രയോ അടങ്ങാണ് കേസുകൾ മിക്കവാറും ഇത്തരത്തിലുള്ള മരണങ്ങൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വയനാട്ടിലെ മിക്ക കോളനികളിലും ഒരു കാലത്ത് പോയിട്ടുള്ള ഒരാളുകൂടിയാണ് ഞാൻ എനിക്ക് അന്ന് നമുക്കറിയാവുന്ന ഈ വിവേകാനന്ദ അപ്പം മുട്ടിൽ വിവേകാനന്ദ ആശുപത്രിയിൽ ഉൾപ്പെടെയാണ് ആദിവാസികൾക്ക് ഇതിനുള്ള പ്രത്യേക ചികിത്സാ സംവിധാനം ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്തായാലും ഈ രോഗം വ്യാപി ുന്നു എന്നുള്ളത് വളരെ ആശങ്കാജനകമാണ് എന്തായാലും ഒരു പിന്നോക്ക ഒരു ഗോത്ര ജനതയെ കാർന്നു തിന്നുന്ന ഇത്തരം രോഗങ്ങൾക്കെതിരെ ഇനിയെങ്കിലും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഈ ഒരു ആരോഗ്യ വകുപ്പ് ഉണർന്നു പ്രവർത്തിക്കുക തന്നെ വേണം എല്ലാം എക്സാക്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി സൂചിപ്പിച്ച സൂചിപ്പിച്ചുപോലെ വീഴ്ച സംഭവിച്ചുവെങ്കിൽ അത് തിരുത്താനാണ് നടപടി മുന്നോട്ട് പോകണം ഊർജിതമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് തന്നെ വിനേഷ് കുമാറാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്